എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ താജ്മഹലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ജനിച്ച ഒരാളുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ടിക്കറ്റൊക്കെ രണ്ടും ഓൺലൈനാണ്. പാർക്കിങ്ങിൻ്റെ ഓൺലൈനിൽ തന്നെ എടുക്കണം, ഉള്ളിക്ക് കയറാനുള്ള ടിക്കറ്റും ഓൺലൈനിൽ തന്നെ എടുക്കണം. അജ്മല ഇവര് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനിലാക്കിയത് സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഓൺലൈനിലാക്കിയത് വേറൊരു പ്രയാസനാണെന്നാണ്. കാരണം ഇത്രയും തിരക്ക് അവർക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു മെഷേഴ്സ് കൊടുക്കാനോ അവരെ കൊണ്ടാവണില്ല. ലൈൻ മേ ജാന അപ്പോൾ നമ്മളിപ്പോൾ ക്യൂ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചെക്കിങ് ഇനി ബോഡി ചെക്ക് ചെയ്യും, അതിന് ശേഷം ബാഗ് ചെക്ക് ചെയ്യും. പിന്നെന്താ, ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ല, ഒരു മാങ്ങാത്തൊലി ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയേക്കണ താജ്മഹലിന്. कौनसा एंट्री है? नहीं पता, ये सारी एंट्री है, रॉयल एंट्री. താജ്മഹലിലോട്ട് ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അമൽ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈമിൻ്റെ അതേ ഒരു എക്സൈറ്റ്മെൻ്റ് തന്നെയാണ്. കാരണം എനിക്ക് താജ്മഹൽ ഭയങ്കര ഇഷ്ടമാണ്. താജ്മഹലിനെ കുറിച്ചിട്ട് കുറേയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുണ്ടാവും. ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്തായാലും ഇതൊരു 42 ഏക്കറോളം വരുന്ന സ്ഥലമാണ്. മൊത്തം ചുറ്റോര മതിൽക്കെട്ടുകൾ ഉള്ളതാണ്. യമുന നദിയുടെ തീരത്താണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതായത് ഇത് പണിഞ്ഞിരിക്കുന്നത്. മുംതാസിൻ്റെ ഒരു മെമ്മറി ആയിട്ടും പിന്നെ അവരുടെ ടോംബ്, അതായത് അവരുടെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തേക്കുന്നതും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഷാജഹാനിയും ഇവിടെ തന്നെയാണ്. പിന്നെ വർഷത്തിലൊരു ദിവസം അത് എല്ലാവർക്കും പ്രദർശനത്തിനും അതൊരു പ്രോഗ്രാം പോലെ ഇവിടെ എല്ലാ വർഷവും ഒരു ദിവസം വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉച്ച സമയത്താണ്. ഭയങ്കര വെയിൽ, അതായത് ഉച്ചയിലൊരു 11 മണി ആ സമയത്തൊക്കെയാണ്. ഓരോന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയേക്കണത് ഇവിടെ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ അമലിനെ അധികം കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനു മുന്നുള്ള സ്ഥലങ്ങളിലൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനക്ക് കാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരുന്നു അവനധികം എല്ലായിടത്തും വരാഞ്ഞത്. അല്ലാത്തപ്പോൾ ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ മൊത്തം അങ്ങേര് ഉണ്ടാവും ചെയ്യും. പാർക്കിങ്ങിന് ഒരു ടിക്കറ്റ്, താജ്മഹലിന് വേറെ ടിക്കറ്റ്, താജ്മഹലിൻ്റെ ഈ വൈറ്റ് ടോംബിലോട്ട് കയറാൻ ഒരു ടിക്കറ്റ്, അങ്ങനെ എല്ലാത്തിനും വേറെ വേറെ ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ ടിക്കറ്റും കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ താജ്മഹൽ, അതായത് ഈ വൈറ്റ് കളറിലുള്ള മാർബിളുള്ള ടോംബിലോട്ട് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഷാജഹാനി മുംതാസിന് രണ്ടാളിനെയും അടക്കം ചെയ്തിരിക്കുന്നത്. താജ്മഹലിൻ്റെ ഡോറ് വരെയാണ് നമുക്ക് ക്യാമറ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട്, അതായത് നമുക്ക് ഈ അടക്കം ചെയ്തത് ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ മുകളിൽ കാണുന്നത് അവരൊരു സ്ട്രക്ചർ മാത്രമാണ്. ശരിക്കും അവർ അടക്കം ചെയ്തേക്കുന്നത് താഴത്തോട്ടാണ്, നല്ല അടിയിലോട്ട് ടണൽ പോലെ ഇതാക്കിയിട്ട് അടിയിലാണ് അവരെ അടക്കം ചെയ്തേക്കുന്നത്. അപ്പം അത് ആ ഒരു ദിവസം മാത്രമാണ് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് മാത്രം, അതും ക്യാമറ അലൗഡും അല്ല. ഇന്ത്യയിലുള്ള എല്ലാ മോണ്യുമെൻറ്റ്സ് പോലെ തന്നെ ഈ മോണ്യുമെൻറ്റ്സിനും കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. മറ്റേ തന്നെ ടെമ്പിളാണോ മസ്ജിദാണോ എന്നുള്ളതിൻ്റെ കോൺട്രവേഴ്സി എല്ലാത്തിനും ഉണ്ട്, അത് ഇതിനും ഉണ്ട്. നമ്മളിവിടുന്ന് ഒരു മലയാളിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു.
എന്റെ പേരെന്താ? ബെഞ്ചമിൻ. ആ പൊളി പേര് ബെഞ്ചമിൻ. അജ്മൽ. കം ഓൺ. നന്ദി. അവിടെ വണ്ടി അവിടുത്തെ ഒരു കൂട്ടാരി വാങ്ങിയത്. അല്ലല്ല, ട്രെയിനിന് ഡൽഹി വരെ. എല്ലാവരും ലൈഫിൽ ഒരുവട്ടെങ്കിലും പോയി കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ 1000 രൂപയുടെ ഒരു ട്രെയിൻ ടിക്കറ്റ് അങ്ങോട്ടും 1000 രൂപ ഇങ്ങോട്ടും. പിന്നെ ഈ താജ്മഹലിൽ കയറാനും എല്ലാത്തിനൊക്കെ കൂടിയിട്ട് ഒരു 250 രൂപ അവിടുത്തെ ചിലവ്. അപ്പോൾ 2500 രൂപ അല്ലെങ്കിൽ 3000 മാക്സിമം എല്ലാം കൂടിയിട്ട് അവിടെ താമസം അടക്കം ചെയ്യുകയാണെങ്കിൽ പോലും 1000 രൂപക്ക് നിങ്ങൾക്ക് താജ്മഹൽ, റെഡ് ഫോർട്ട് ഇതൊക്കെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അധ്വാനിക്കുക, കാശുണ്ടാക്കുക, നാട് തണ്ടുക, തിരിച്ചു വരിക, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. ഇപ്പം ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ഈ കൊറോണ സമയത്താണ് ഈ യാത്രകളൊക്കെ ചെയ്തേക്കണേ. അതും വളരെ സാഹസികവും അതിക്രമവുമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്തേക്കണത്. ആ പറ എന്താ സംഭവിച്ചത്? പറ ശരിക്കല്ലേ? എന്തൊക്കെ ആരൊക്കെ അടിച്ചോണ്ട് പോയി? എങ്ങനെയാണ് അടിച്ചോണ്ട് പോയത്? പുതിയ ഫോം വാങ്ങേണ്ടി വന്നു. വിചാരിക്കാത്ത കുറെ ചെലവുകൾ. നീ എന്നാ തിരിച്ചെങ്ങടാ? അത് തിരിച്ച് ഡൽഹിക്ക്. ഡൽഹിയിൽ നിന്ന് ജയ്പൂരിൽ മുംബൈ, മുംബൈ നിന്ന് പോവാം. ഇവിടെ എനിക്ക് എത്ര ഷൂട്ട് ചെയ്തിട്ടാണ് മതിയാവണില്ല. കാരണം കാണാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തായാലും അതൊരു മോട്ടിവേഷൻ ആവട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ചാലും മുച്ചാലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലായിടത്തും ഫ്രെയിം അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഭംഗിയായതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണതിന് ഒരു കുറവും വരുത്തുന്നില്ല. ഇവിടെ മൊത്തം പില്ലേഴ്സിൻ്റെയും ദർവാസാസിൻ്റെയും കളികളാണ്. എല്ലാം ദർവാസ എന്ന് പറഞ്ഞാൽ ഡോറുകൾ ഓപ്പൺ, ഈ കവാടങ്ങൾ കണ്ട, അതിന് വഴി ദർവാസാസ് എന്ന് പറയാം. ഓരോ ദർവാസക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ട്. പിന്നെ പില്ലറുകൾ കാണുന്നത് ഈ 4 സൈഡിലുള്ള പില്ലറുകൾ, അതിൻ്റെ മേലെ പില്ലറുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു സ്ട്രക്ചർ പരമായിട്ട് നോക്കുകയാണെങ്കിലും ഭയങ്കര ഭംഗിയാണ്. മിനാരങ്ങൾ നോക്കുകയാണെങ്കിലും ഭംഗിയാണ്. എല്ലാം വർക്ക് ഡീറ്റെയിലായിട്ട് ഓരോ കോർണറും അവർ വിടാതെ ഡിസൈനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതന്നെ പറയുന്നത് ഇതിൽ കല്ലും രത്നങ്ങളൊക്കെ വെച്ചിട്ട് പതിച്ചേരുന്നു എന്നൊക്കെ പറയണത്, അതൊക്കെ അടിച്ചുകൊണ്ട് പോകേണ്ടവരൊക്കെ അടിച്ചുകൊണ്ട് പോയതാണെന്നൊക്കെയാണ് പറയണത്. ഇനിയും ഷാജഹാന് കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ യമുന നദിയുടെ അപ്പുറം നേരെ ഓപ്പോസിറ്റ് സൈഡിലും മൂപ്പർക്ക് വേറൊരു ഇതേപോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ യമുന നദി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുമെന്നറിയില്ല, വീഡിയോയിൽ അത് പെടാൻ പറ്റണമെന്നറിയില്ല. അവിടെ ഒരു തറക്കല്ല് പോലെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ആണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇതേപോലെ താജ്മഹൽ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ പണിയാനുള്ള, പക്ഷെ അപ്പോത്തിനെയും വേറെ സീനുകളൊക്കെ ആയിട്ട് ഷാജഹാന് പണി കിട്ടിയതാണ്. എന്താണ് സംഭവിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാത്തത് പറഞ്ഞുകൊണ്ടല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ട് ബാക്കി അത് കാണുന്ന ആൾക്കാർ കൂടി തെറ്റ് വരേണ്ട വിചാരിച്ചിട്ടാണ്. ശ്രദ്ധിച്ച് ആൾക്കാർ ഹിസ്റ്ററി ബുക്കോ ഗൂഗിളോ ചെയ്തിട്ട് മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ. പറയുമോനെ, ആദ്യമായിട്ട് താജ്മഹൽ കണ്ടതിന്റെ സംഭവത്തിനെ കുറിച്ച് പറയാമെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് മോനെ ലൈഫിൽ ഇങ്ങോട്ടൊക്കെ വരണം, കൊറേ മഞ്ഞില് കളിക്കണം, പിന്നെ ഇതൊക്കെ കാണുക, അടി പൊള്ളി ഫീല്. ഇനി ലൈഫിൽ ഇനി ഇവിടെ വീട്ടിൽ ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും പുള്ളി സംഭവം ഇവിടെ വന്ന് കഴിഞ്ഞു എന്റെ അമ്മ പള്ളി. പുള്ളി സംഭവം എല്ലാവരും വരണം, കാശ് എങ്ങനെയെങ്കിലും പോയാലും കുഴപ്പമില്ല, നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ കാണുക. നമ്മുടെ ലൈഫിൽ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ മൂവ്മെന്റ് എന്ന് പറയാനില്ല, സംഭവം തന്നെ എന്റെ അമ്മ വീട്ടിൽ ഇതിന് വേണ്ടി ഇതിനെ കുറിച്ച് കഥയ്ക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോണു ഞാൻ. എന്റെ അമ്മ നമ്മളിനി അധികം ദിവസമില്ലേ നമുക്ക്, നമ്മൾ ഈ പെട്ടെന്ന് നാട്ടിലേക്ക് എത്താനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഡൽഹി പോവാ, ഡൽഹിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക്.
ബാക്കിയുള്ള ഹിസ്റ്റോറിക് പ്ലേസസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസസിനെ കാട്ടിയും മെയിൻറ്റെയിൻഡ് ആണ്, ക്ലീനാണ് താജ്മഹാൽ. മാത്രമല്ല ഇവിടുത്തെ വാഷ്റൂം ആണെങ്കിലും കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് പ്രയേഴ്സിനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഷൂവും അതായത് ഫുഡ് വെയറും ഇടാനൊരു കവറൊക്കെ തരും. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ചളിയും മണ്ണൊന്നും ഉള്ളിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാം വൈറ്റ് കളർ മാർബിൾ ആയതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. പിന്നെ രണ്ട് തരത്തിലുള്ള ടിക്കറ്റും ഉണ്ട്, വി ഐ പി പാസ്സും ഉണ്ട്, നോർമൽ ടിക്കറ്റും ഉണ്ട്. വി ഐ പി പാസ് ആണെങ്കിൽ നമുക്ക് അധികം ക്യൂവിൽ നിൽക്കണ്ട, അല്ലെങ്കിൽ കയറണേന് വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ചെക്കിങ്ങോ ഒന്നും പ്രത്യേകിച്ച് വല്ലതും ഉണ്ടാവില്ല, എല്ലാം സ്പീഡപ്പായിട്ടുണ്ടാവും. പക്ഷേ നോർമൽ പാസ് എടുക്കുകയാണ് ലാഭം, മീൻസ് അത്രക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല. കുറച്ച് വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ക്യൂവിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും തിരക്കുള്ള സമയത്ത് മാത്രമാണ് വലിയ സീനാവുള്ളൂ. ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല. ആദ്യമായിട്ട് വരുന്ന ആൾക്കും അല്ലെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിൽ ഇതുമൊന്ന് കണ്ണെടുക്കാൻ തോന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിന് വലിയ വില ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് എന്തായാലും ഇത് എത്ര വട്ടം കണ്ടാലും നമ്മളിത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ നോക്കി നിന്ന് പോകും. അതിനുള്ള സംഭവം ഉണ്ട്. നമ്മള് പോവണ്ട തിരിച്ച് പറയേ, വിഷമം പറയേ, തിരിച്ചു പോവാണ്. ഞങ്ങള ലാസ്റ്റത്തെ സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഡൽഹി പോവാണ്. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് പോകും. കാലത്തിന് ശേഷം കേരളത്തിൽ പോകണം, ഇനി വീട്ടിൽ പോകണം, നാട് കാണണം. പിന്നെന്താ കോറന്റൈനിൽ ആരും മറക്കാനും ഇവിടുന്ന് പോകുന്നു.